നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ SFI പോരാട്ടം കേരളം കണ്ടതാണ്. വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് തെരുവിലും റോഡുകളിലുമൊക്കെ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതും അതുപോലെ തന്നെ നടത്തിയതുമായിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഇതിന് പിന്നാലെ ഗവർണർക്ക് CRPF സുരക്ഷ ഒരുക്കിയ സംഭവങ്ങളടക്കം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സർവകലാശാല പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിസാ തോമസിനെയും മാത്രമല്ല കുസാറ്റ് VC യെയും ഗവർണർ നിയമിച്ചതോടെ ഈ ഒരു VC നിയമനത്തിലുള്ള ആ ഒരു പ്രശ്നം വീണ്ടും ഉടലെടുത്ത് അത് വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ SFI CPMന്റെ നിർണായക നിർദ്ദേശം, ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾ നടത്തുക എന്ന നിർദ്ദേശമാണ് CPM നൽകിയിരിക്കുന്നത്. സർവകലാശാലകളെ ഗവർണർ കാവിവൽക്കരിക്കുന്നുവെന്ന പ്രചാരണം ശക്തമാക്കുക, അതിനോടനുബന്ധിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക, ഇതിനാണ് SFI പുതിയ നീക്കം. ഇതിനോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെ SFI വൻ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാനത്ത് സംഘടിപ്പിക്കും. കേരളത്തിലെ സർവകലാശാലകളിലെ VC പദവികളിലേക്കും സെനറ്റുകളിലേക്കുമെല്ലാം സംഘപരിവാർ ബന്ധമുള്ളവരെ ഗവർണർ കയറ്റുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവർക്ക് നൽകുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് SFI വീണ്ടും ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരാൻ ഒരുങ്ങുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് സംഘപരിവാർ ബന്ധമുള്ളയാളെ KTU VC നിയമിച്ചു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഗവർണർക്കെതിരെ അടുത്ത ഒരു പോരാട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കാനൊരുങ്ങുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, SFI പ്രതിഷേധമൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അരങ്ങേറും എന്ന് തന്നെയാണ് നിഗമനം. മാത്രമല്ല നിയമപരമായും രാഷ്ട്രീയപരമായുള്ള പോരാട്ടങ്ങൾക്ക് സർക്കാരും ഒരുങ്ങുകയാണ്. ഗവർണറെ SFI ക്യാമ്പസുകളിലും തെരുവിലും നേരിടാനുള്ള, നേരത്തെ നേരിട്ടതുപോലെ തന്നെ ഇനിയും നേരിടാനുള്ള സാധ്യതകൾ തുറക്കപ്പെടുകയാണ്. തീർച്ചയായിട്ടും CRPF സുരക്ഷയോടെയാണ് ഗവർണർ ആയിരിക്കുന്നത്. അത്തരത്തിലൊരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു ചോദ്യവും ഇവിടെ ശക്തമാവുകയാണ്. എന്തായാലും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിത്. അതുകൊണ്ട് തന്നെ അവർ തന്നെ രംഗത്തിറങ്ങട്ടെ എന്ന നിലപാട് CPM സ്വീകരിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറുടെ നിയമനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതിനു പിന്നാലെ ഡിജിറ്റൽ സർവകലാശാല VC ഡോക്ടർ സിസാ തോമസിനെ നിയമിച്ച നടപടിയിലും സ്റ്റേ ഇല്ല. ഇരുവരുടെ നിയമനം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി, ആ ഹർജിയിൽ ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് സ്റ്റേ അനുവദിക്കാതിരുന്നത്. ഗവർണർക്കും സിസാ തോമസിനും നോട്ടീസ് അയക്കുക എന്നൊരു നിർദ്ദേശവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല VC നിയമനത്തിനെതിരെ കഴിഞ്ഞ ദിവസം സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിലും സ്റ്റേ അനുവദിച്ചില്ലെങ്കിലും ഫയലിൽ ഹർജി സ്വീകരിച്ചിരുന്നു. ഇരു ഹർജികളും ഒരുമിച്ച് പരിഗണിക്കും. ഡോക്ടർ സജി ഗോപിനാഥ് VC പദവി ഒഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിരുന്നു. അതിനുശേഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഡോക്ടർ സിസാ തോമസിനെ ഗവർണർ ഡിജിറ്റൽ സർവകലാശാല VC നിയമിച്ചത്. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി പ്രൊഫസർ KE ശിവപ്രസാദിനെ ഗവർണർ നിയമിക്കുകയായിരുന്നു. ഡോക്ടർ സജി ഗോപിനാഥ് സാങ്കേതിക സർവകലാശാല മുൻ VC MS രാജശ്രീ, കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ KP സുധീർ എന്നിവരുടെ പേരുകളായിരുന്നു ഡിജിറ്റൽ സർവകലാശാല പദവിയിലേക്ക് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ സർക്കാർ നിർദ്ദേശം മറികടന്നുള്ള ഒരു നീക്കമായിരുന്നു ഗവർണർ നടത്തിയത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ വരും ദിവസങ്ങളിൽ പോരാട്ടം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്, പോരാട്ട വഴികളിലേക്ക് കടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.